കുഞ്ചത്താചാര്യർ ഒരു തത്തയിലൂടെയാണ് രാമകഥ പറയാൻ ആരംഭിക്കുന്നത്. ലക്ഷ്മി ഭഗവതിയുടെ വാത്സല്യഭാചനമായ തത്തയെ ശ്രീരാമൻ്റെ ചരിതം മടി കൂടാതെ വന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, തത്ത മറുപടി പറഞ്ഞു. ശ്രീരാമദേവനും ജാനകീദേവിയും ഭാഗവരാമൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അയോധ്യയിലെത്തി കൊട്ടാരത്തിൽ എല്ലാവരോടുമൊപ്പം സുഖമായി വസിച്ചു. മംഗളകാരിയും ഗുരുവുമായ ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിയോട് ശ്രീരാമൻ്റെ കഥകൾ പറഞ്ഞു. ശ്രീ പരമേശ്വരൻ പുഞ്ചിരിയോടുകൂടി കഥ തുടർന്നു. ഒരിക്കൽ ഭക്തപരായണനായ ശ്രീരാമൻ സീതാദേവിയോടൊപ്പം കൊട്ടാരത്തിൽ സല്ലപിച്ചും കൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് സർവാഭരണ ഭൂഷിതനായിട്ടാണ് ഇരിക്കുന്നത്. താംബൂല ചർവണം ചെയ്ത് അങ്ങനെ സല്ലപിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവിടെ നാരദർ എത്തിച്ചേർന്നു. നാരദരെ കണ്ട ഉടനെ രണ്ടുപേരും ചാടി എഴുന്നേറ്റ് ഉപചാരപൂർവം സ്വീകരിച്ചു, കുശലാന്വേഷണം ചെയ്തു. അപ്പോൾ നാരദർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. അങ്ങ് ജഗത്തിൻ്റെ പതിയാണ്, ദേവിയാകട്ടെ ജഗൽകാരിണിയായ മായാഭഗവതിയാണ്. ഇവിടെ എന്തെന്തൊക്കെ പുല്ലിംഗങ്ങളായി ഈ പ്രപഞ്ചത്തിൽ കാണുന്നുവോ, എന്തെന്തൊക്കെ സ്ത്രീലിംഗമായി കാണുന്നുവോ, അതെല്ലാം നിങ്ങളാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവായ ബ്രഹ്മദേവൻ്റെ ആജ്ഞപ്രകാരമാണ്. അങ്ങ് ദേവകളോട് ദേവന്മാരുടെ ഹിതാർത്ഥം ഈ ലോകത്തെ രക്ഷിക്കുന്നതിനായി രാക്ഷസ കുലത്തെ മുടിച്ച് രാവണനെ വധിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആ സത്യത്തെ അങ്ങ് പരിരക്ഷിക്കണം, അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ രാമൻ പറഞ്ഞു, നാരദരെ, ഞാൻ അതിനുള്ള സമയം അടുത്തു. ഞാൻ നാളെ തന്നെ വനവാസത്തിനായി 14 വർഷത്തേക്ക് പോവുകയാണ്. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് രാക്ഷസകുലത്തെ മുടിച്ച് രാവണനെയും വധിക്കുന്നതായിരിക്കും. അത് കേട്ട് ഇത് സത്യമാണ്, അത് കേട്ട് നാരദർ സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. പിറ്റേന്ന് ദശരഥ മഹാരാജാവ് തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, തൻ്റെ മൂത്തപുത്രനായ ശ്രീരാമകുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു. വസിഷ്ഠർ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എങ്കിലോ രാജാ ദശരഥനെ ഗദാ സങ്കലീതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവ കുണ്ടകദാരിലാനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കില ഉൾപൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവങ്കല്ലുണ്ടെപ്പോഴുമേറ്റാം അതോർത്തു കണ്ടീലയോ വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം